വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഉഡ്. സോ ക്രേസി ഉഡ് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് ഇതാക്കണ ഇതിലൊരു കാർ അങ്ങോട്ട് വാങ്ങാൻ പോവുകയാണ്. എന്നിട്ട് ജസ്റ്റ് കളറൊക്കെ മാറ്റി BMW സാധാരണ കേസ് കിടക്കുന്നത് കണ്ട ഏതാ കാർ? ഞാൻ നമ്മളെപ്പോഴും സ്പോർട്സ് കാർ തന്നെയാണ് ക്രൂ ടൂല് വാങ്ങാറുണ്ടല്ലേ. ഇതൊരു വേറൊരു കാറാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ഓ മൈ ഗോഡ്, ഇതിൻ്റെ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ പൊങ്ങി വരും ഗൈസ്. ഓലി സ്മോക്ക് ഗൈസ്, കിട്ടിക്കാ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. സോ പിന്നെ വേറൊരു സ്പോർട്സ് കാർ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ കാർ ഇത് നമുക്ക് വാങ്ങുകയില്ല, കാരണം ഇത് ടൂ എക്സ്പെൻസീവ് ഗൈസ്. നല്ല രീതിയിൽ ക്യാഷ് വേണം നമുക്കിത് വാങ്ങണമെങ്കിൽ. ഓ ഷിറ്റ്, എന്നെ വേറൊരു സാധനം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വേറെ വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഏതെങ്കിലും ഒരു കാർ ഇതാക്കണം. ഈ ചക്കനൊക്കെ ഇവിടെ കാറുകൾ വാങ്ങാൻ നിൽക്കണം കേട്ടോ. എല്ലാവരും കാറുകൾ വാങ്ങാൻ നിൽക്കണാണ്. സോ നമുക്ക് പോയി നോക്കാം. വീൽ ചെയറിലൊക്കെ ആൾക്കാർ വന്ന കാർ. ഇതിൻ്റെ മുകളിൽ ഒരു വേറെ മെക്ലാറിൻ്റെ കാറുണ്ട് ഗൈസ്. ഇൻസെയിൻ കാറാണ്. സോ ഇതാണ് നമ്മളെ മെക്ലാറിൻ്റെ കാർ. ഏതാ ലെവലിലെ സെറ്റ് സാധനം കേട്ടോ. പക്ഷേ ഇത് നമുക്ക് എന്തായാലും വാങ്ങാൻ കഴിയില്ല. നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ കഴിച്ചപ്പോൾ വാങ്ങാൻ കഴിയില്ല. സോ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതൊന്ന് ഡ്രൈവ് ചെയ്യണം. നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് കാറ് വാങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കുറേ കാറുകൾ ഉണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ കുറേ കാറുകൾ വാങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് തൽക്കാലം ഈ യെല്ലോ കാറ് വാങ്ങാം. യെല്ലോ കാർ കുറച്ചുകൂടി ബെറ്റർ. അതാണ് യെല്ലോ വേണോ അതോ നമ്മളെ BMW ഫ്രണ്ട് കാണാൻ വേറെ ലുക്ക് സാധനം കഴിച്ചു. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഫ്രണ്ട് സീനാണ്, പക്ഷേ അതൊരു സ്റ്റാൻഡേർഡ് കാറായിപ്പോൾ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഏതേതാ കാറ് ഓർമ്മയില്ല. ബെൻസ് ആണെന്ന് തോന്നി. സോ നമുക്ക് എന്തായാലും കയറി വെക്കാം. സോ ഇതാണ് നമ്മളുടെ കാർ. ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം ഇപ്പോൾ റെഡ് കളറ് ചൂസ് ചെയ്ത് നോക്കാം. റെഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. വാവ്, നീല നല്ല രസമുണ്ട് അല്ലേ. റെഡിൻ്റെ കാര്യം കുറച്ചുകൂടി നല്ല നീലാണെന്ന് തോന്നുന്നു, പക്ഷേ തൽക്കാലം ഇപ്പോൾ റെഡ് മതി. ഓക്കെ, ഇതാ ഇതിലുള്ളത് തന്നെ മതി ഗൈസ്. അതാണ് കുറച്ചൊരു വൃത്തിയാണ്. സോ 78,000 രൂപ ആണ് D1 to. നമ്മൾ വാങ്ങിയില്ലേ? യാ, യെസ്, നമ്മളുടെ സ്വന്തം കാറാണ്. ഒപ്പത്തേക്ക് മഞ്ഞായിപ്പോയി. ഇത് എത്ര പെട്ടെന്ന് ഗൈസ് ക്ലൈമറ്റ് ഒക്കെ മാറുന്നു, എന്താലേ. സോ ഇതാണ് നമ്മളുടെ BMW അല്ല, ബെൻസിൻ്റെ. ബെൻസിനാണോ ഗൈസ്? അതിൻ്റെ എംബ്ലം കണ്ടിട്ട് ബെൻസിൻ്റെ കോപ്പിയാൻ തോന്നി, വേറെ ഏതോ കാറാൻ തോന്നി. സോ മല്ലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയേക്കാം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഒപ്പത്തേക്ക് സ്നോ ഒക്കെ വന്നു. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ഗൈസ്? ഒരു ഐഡിയ ഇല്ല. പെട്ടെന്നാണ് അവിടുത്തെ ക്ലൈമറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഞാൻ പെട്ടെന്ന് ഇടിമിന്നലൊക്കെ വരും. മര്യാദ ഓട്ടാൻ കഴിയില്ല കേട്ടോ, സ്നോ ആയതുകൊണ്ട്. ഇതിലിങ്ങനെ പോകേണ്ടത് എടുത്താൽ നമുക്ക് വേറെ കൊണ്ടെങ്കിലും നമുക്ക് ഇത് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് നല്ല സ്മൂത്ത്, നല്ല കൺട്രോളിംഗ് ഉണ്ട് കേട്ടോ. കാരണം നല്ല അടിപൊളി കൺട്രോളിംഗ് ആയി, ബെസ്റ്റ് കൺട്രോളിംഗ് ആണ്. പക്ഷേ നമുക്ക് മര്യാദ ഓട്ടാൻ കഴിയില്ല. സ്നോ ആയിട്ട് തീരെ കൺട്രോൾ തീരെ കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ തൽക്കാലം എൻ്റെ വീട്ടിലേ പോവാം. വീട്ടിൽ പോയി വരുമ്പോഴത്തേന് നമ്മളെ കാർ നോക്കിയാൽ മൊത്തമായിട്ട് ചെളയ കിടക്കണ. നമുക്ക് തൽക്കാലം ഒരു ബൈക്കും കൂടി വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. സോ നമുക്ക് ബൈക്ക് നോക്കാം. ബൈക്ക് ഏതൊക്കെയാണ് നോക്കാനുള്ളത്? എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഇതിൻ്റെ ഇതും വേറെ തുറക്കില്ല. ഇത് ഓപ്പണാക്കാം. നമ്മളിതൊരു ഓപ്പണാക്കി വയ്ക്കില്ല. ബൈക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ബൈക്ക് ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്, ഇഷ്ടംപോലെ ബൈക്ക്. നമുക്ക് തൽക്കാലം BMW തന്നെ ഒരു ബൈക്ക് നോക്കാം. BMW കുറച്ച് വില കുറവായിരിക്കും. ഓ മൈ ഗാഡ് ഗൈസ്, ഓ മൈ ഗഡ് ഗൈസ്. ഇതിലിപ്പോൾ ഏതാ വാങ്ങുക? രണ്ടും അത്യാവശ്യം നല്ല കിട്ടിക്കാൻ സാധനങ്ങൾ. രണ്ടിലും വ്യത്യാസം ഇപ്പം എന്താ ചെയ്യുന്നത്? വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. വലിയ രീതി വ്യത്യാസമൊന്നും വരുന്നില്ല. കളറ് ഇതന്നെ ഉള്ളു തോന്നി. കളറ് റിമ്മ് വേറെ മാറ്റണം. ഓ ഓ ഓ, നീല കിടക്കുന്നോട്ടെ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. 361,000 രൂപ റെഡി. 1, 2, 3 ബൂം. അങ്ങനെ നമ്മളുടെ BMW ബൈക്കും നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കിപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ട. നമുക്ക് നേരെ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ വെഹിക്കിൾസാണ് എൻ്റെ വീട്ടിലുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇത് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ ഇതാണ് അവസ്ഥ. എൻ്റെ വീട്ടിലാക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ഞാനൊരു കിട്ടിക്കാച്ച് വണ്ടി വെച്ചിട്ടുണ്ടോ. കിട്ടിക്കാച്ച് വണ്ടി ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടോ. എൻ്റെ സ്യൂട്ടൊക്കെയാണ് അവിടെ കിടക്കുന്നത്. സോ നമുക്ക് തൽക്കാലം എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റുമുണ്ട്. ഇതൊക്കെ സ്വന്തമായിട്ട് വാങ്ങിയതാണ് ഗൈസ്, കം ഓൺ. നമുക്ക് എലിവേറ്ററിൽ കയറാം. എലിവേറ്ററിൽ കയറിയിട്ട് നമുക്ക് അടുത്ത പ്ലോട്ടിലേക്ക് പോവാം. ഇതിലേക്ക് പോയൊക്കെ താഴത്തെ പോയൊക്കെ. ലിഫ്റ്റ് ക്ലോസ്ഡ്, ലിഫ്റ്റ് ക്ലോസ്ഡ്. സോ നമ്മളിപ്പോൾ അടുത്തും. This is my garage number 1 guys, okay? കണ്ടില്ല, ഇത് നിങ്ങൾ പണ്ടത്തെ ഒരു വീഡിയോ കണ്ടിട്ട് നല്ല അടിപൊളി കാറുകളാണ്. ഈ കാറുകളൊന്നും ഞാൻ വിറ്റിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഡുഗാട്ടിൻ്റെ ഒരു കിട്ടിക്കാച്ച് ബൈക്ക് ഉണ്ട്. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഗൈസ്, ഹോളി മോളി.
സെറ്റല്ലേ, അടിപൊളി ഡുഗാട്ടി കേസ്. എന്താ പറയാ, ഡുഗാട്ടി അല്ല, ഡുഗാട്ടി ഇല്ല, സോറി കേസ്, റെഡ് കളർ ഡുഗാട്ടി എന്ന് പറയാം, കവസാക്കി, സോറി കവസാക്കിൻ്റെ ആണ്. പിന്നെ നമ്മളെ ബുഗാട്ടി ഇവിടെ ഉണ്ട്, ഡുഗാട്ടിയും ബുഗാട്ടിയും തമ്മിൽ മാറിപ്പോണി. ഇത് നമ്മളെ ഡുഗാട്ടിൻ്റെ കാറ്, ഓ മൈ ഗോഡ്, അതവിടെ ഉണ്ട്. നമുക്ക് അടുത്ത ഗരാജിലേക്ക് പോയി നോക്കാം. പിന്നെ നോക്കണം, ഇവിടെ വേറെ കാറ് വെച്ചിട്ടോ, അത് ഓഫ് റോഡിങ്ങിന് എനിക്ക് പോകാനുള്ളതാണ്. പിന്നെ ഇവിടെ വേറൊരു ഓഡിൻ്റെ ഒരു കിട്ടിക്കായി സ്പോർട്സ് കാറ്, നല്ല അടിപൊളി, എന്താ പറയുക, ക്രോം ഫിനിഷിലായി, ഫിനിഷിങ് ബ്ലൂ ഒക്കെ കൊടുത്തിട്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു ബെൻസ് എസ് യു ഉണ്ട്. ഓ മൈ ഗാഡ്, ഊഫ്, തിളങ്ങുന്ന കണ്ടില്ലേ ഗൈസ്, തിളങ്ങുന്ന കണ്ടില്ലേ. സോ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് അടുത്ത എലിവേറ്ററിൽ പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. ഇപ്പം എവിടെ തക്കണ എൻ്റെ ലെഫറാറി ഉണ്ട്, ലെഫറാറി ഇല്ലയ്യാ, ഐ തിങ്ക് സോ. സോ യാ, ഇറ്റ്സ് കൂൾ ബ്രോ, അടിപൊളിയാണ്. ഇനി നമുക്ക് നേരെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓ മൈ ഗോഡ്, സെറ്റാണ്. യെസ്, ഇവിടെ അധികം പ്ലെയിനുകളാണ്, ഇതെല്ലാം ഞാൻ സ്വന്തമായി വാങ്ങിയ എൻ്റെ സ്വന്തം പ്ലെയിനുകളാണ്, കണ്ടില്ലേ, ഒക്കെ ഒക്കെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള പ്ലെയിനുകൾ ഗൈസ്. ഓളി മോളി, സെറ്റ് സാധനമല്ലേ. നമുക്കിതിൽ നിന്ന് പോകണമെങ്കിൽ നമുക്കിപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഓടിക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഓടിക്കാൻ കഴിയും. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചുതരാം, ഡ്രൈവ് നിൽക്കുക, ലെറ്റ്സ് ഗോ, ഡ്രൈവ് നിൽക്കാൻ നമുക്ക് ഓടിക്കേണ്ടി വരും. നേരെ പ്ലെയിൻ എടുക്കുക, പറക്കല്ലേ. ഇതെങ്ങനെയാണിത് അടിപൊളി ഗൈസ്, ഇതെങ്ങനെ, ഓ മൈ ഗോഡ്, നമുക്ക് എവിടെയെങ്കിലും നിർത്തണമല്ലോ. ഇത് പിന്നെയും കൺട്രോള് പോയി, പിന്നെയും കൺട്രോള് പോയി, കൺട്രോള് പോയി, കൺട്രോൾ പോയി, നമുക്ക് എവിടെയെങ്കിലും നിർത്തണം. കമോൺ കമോൺ കമോൺ, നിന്ന്. ഓ ആ, നമുക്കിത് കാറിലേക്ക് മാറല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, കാറിലേക്ക് മാറാൻ തോന്നി. ഡാം ബ്രോ, സെറ്റ് സെറ്റ് സെറ്റ്, അടിപൊളി സാധനം, അടിപൊളി സാധനം, ഒന്നും പറയണ്ട. പിന്നെ ഞാൻ എപ്പം ഗെയിം എടുത്താൽ ആ ഗെയിമിൽ മൊത്തത്തിൽ സ്നോ ആയിരിക്കും. അത് അങ്ങനെ ആയി മനസ്സിലായി, അത് അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ഈ ഗെയിമിലൊക്കെ എന്തിനാണ് ഈ സ്നോ സ്നോ എന്ന് പറഞ്ഞ ക്ലൈമറ്റ് കൊണ്ടുവച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് നോക്കിയാ എന്റെ മോനെ, കറക്റ്റ് സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്ത്, ഏതാ ലെവല്. ഓലി മോലി, സെറ്റ് ഇട്ട്, ഒന്നും പറയാനില്ല, അടിപൊളി. ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോണത്. ഇനി ഞാൻ എൻ്റെ എന്താ പറയുക, നമ്മൾ വാങ്ങിയ വെഹിക്കിൾസിൽ നമ്മൾ വാങ്ങിയ ബൈക്ക് നോക്കട്ടെ. നമുക്ക് ബൈക്ക് ജസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ട് കാണാൻ, വേറെ ലെവലാണ്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് എടുക്കുക. ഓ ഓ ഓ ഓ ഓ, യാ മോനെ, സെറ്റ് സെറ്റ്, ഒന്നും പറയാനില്ല. എൻ്റെ മോനെ, സെറ്റ് സാധനം ഗൈസ്. ആ സ്നോയും കൂടി ഇല്ലെങ്കിൽ കളി മാറായിരുന്നു, സ്നോയും കൂടി ഇല്ലെങ്കിൽ കളി മാറായിരുന്നു. വണ്ടികളൊക്കെ നമുക്ക് വേണ്ടി ഞാൻ റിവേഴ്സ് എടുക്കാൻ നോക്കി നിൽക്കണം വണ്ടികൾ. എൻ്റെ മോനെ, നമുക്ക് ആ വണ്ടീൻ്റെ നടുവ് കൊണ്ട് നിർത്താൻ നോക്കാം. ഇതെല്ലാം സാധനം കിട്ടിക്കിട്ടോ, സാധനം എന്തായാലും കിട്ടിക്കും, ഒന്നും പറയാനില്ല. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ആൾ വേറെ. ഓ സോറി ബ്രോ, സോറി 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 സോറി, മതി ബ്രോ, ബാക്കോട്ട് പോയത് മതി, നമുക്ക് ഇനി മുമ്പോട്ട് പോ. ഓക്കേ, തട്ടി നമ്മളെ നല്ല മുമ്പോട്ട് പോയേക്കാം. സ്നോ ആയതുകൊണ്ട് ഈ അത്ര ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ പോകുന്നു, നല്ല പവറിൽ പോകണ മറ്റേ നമ്മൾ നിരങ്ങി പോകും. ഇതാണ് മെയിൻ പ്രശ്നം, പോയാലും പോണേ. ആ ഷർട്ടൊക്കെ ഇങ്ങനെ പാർന്നു കണ്ടില്ലേ, ഏതാലേ. Thank you.
ഓ മൈ ഗോഡ്, എങ്ങനെ നിന്ന ചെങ്ങായി നോക്കി നിൽക്കണ നോക്കിയാ മഞ്ഞിൽ കുളിച്ചു പോയി ഗൈസ്. സോ നമ്മളെ പ്ലേസ് ഒക്കെ റെഡി ആയിട്ടോ, നമ്മളെ പ്ലേസും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നുണ്ട്. ഒക്കെ റെഡി ആയപ്പോൾ ഞാൻ മാത്രം ഈ കോലം, ബാക്കി എല്ലാവരും നല്ല ഡീസൻ്റ് ആയി അടിപൊളി ഗൈസ്. ഓക്കെ സെറ്റായി. ഇനി നമുക്ക് നമ്മളെ കാറ് എന്താ പറയുക, നമ്മൾ വാങ്ങിയ കാറൊന്നും ഓട്ടി പോയി, കാരണം സ്ഥലങ്ങളൊക്കെ മാറിയല്ലോ. വേർ ഈസ് അവർ കാർ? എന്റെ മോനെ സെറ്റ് സാധനം, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. സെറ്റ് സാധനം ഇതിലെ കൺട്രോൾ ഇല്ലേ, സ്റ്റിയറിംഗിന്റെ കൺട്രോൾ പോയതാണ് എനിക്ക്. സാധനം അടിപൊളി കാർ കേട്ടോ, എൻ്റെ ലൈറ്റൊക്കെ പൊങ്ങി നിന്നിട്ട് നല്ല വൈബുണ്ട് കാണാൻ, സെറ്റാണ്. പക്ഷേ ഇത് എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കേസ് കാറിന്, ഇത് എന്താണെന്ന് വെച്ചാൽ ശരി, 6-7 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ കാറിനൊക്കെ കൂടി നല്ലൊരു സംഖ്യ കൂടിയിട്ടുണ്ട്. ഓക്കെ, സുയാ വീഡിയോ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാറുകളോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു കിടിക്കാജ് വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ലവ് യു ഓൾ.